മംഗളവാർത്താക്കാലം രണ്ടാം ബുധൻ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം. വിപ്ലവാത്മകമായ ചിന്തകളുടെ സമാഹാരമാണ് ഇതിലെ വരികൾ. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ട് എളിയവരെ ഉയർത്തും എന്ന വരികൾ ഒരു സാമൂഹിക വിപ്ലവം തന്നെയാണ്. വിശക്കുന്നവരുടെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കും എന്നതിൽ ഒരു സാമ്പത്തിക വിപ്ലവത്തിൻ്റെ ധന്മയാണുള്ളത്. ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കും എന്നിങ്ങനെയുള്ള ആശയങ്ങൾ അവളുടെ സ്വന്തം ചിന്തയല്ലെന്ന് തിരിച്ചറിയാൻ പ്രയാസമില്ല. മറിച്ച് നിരന്തരമായ വേദപുസ്തക പാരായണത്തിൽ നിന്ന് ഉരുതിരിഞ്ഞ വിപ്ലവ ചിന്തകളാണ്. സങ്കീർത്തനം 115:11 മുതൽ 14, 107:9, യെശയ്യ 41:8-9 ഈ ചിന്തകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അവളുടെ അവഗാഹം നാം മാതൃകയാക്കേണ്ടതാണ്. വിശുദ്ധ ഗ്രന്ഥ പാരായണം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ആത്മീയതയും വചനപ്രഘോഷണങ്ങളും കഴമ്പില്ലാതെ വെറും ജൽപ്പനങ്ങൾ മാത്രമായി അവശേഷിക്കും. ആമേൻ.